അല്ലെങ്കിൽ അവന് എനിക്കുള്ള ഐറ്റൊന്നുമില്ല. നീ അവൻ അത്രയ്ക്കും പുച്ഛിക്കണ്ട, മൂന്നാല് മണി ഞാൻ ഫീസ് കൊടുത്തിട്ട് അവന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചിട്ടില്ല. അതിന് അപ്പന എന്നൊക്കെ കാര്യമുള്ള കാര്യത്തിന് കാശ് മുടക്കിയേക്കണേ. ആ ഓ അവിടെ നിന്നുള്ള പണിയാണല്ലോ ഇത്. ഞാൻ തന്നെ ഇതിന്റെ സ്പോൺസർ. സ്പോൺസർ ആരാന്നുള്ളത് നീ നോക്കണ്ട ആവശ്യമില്ല, കാര്യമുണ്ടോന്നുള്ളത് മാത്രം നോക്കിയാ മതി. എന്ത് കാര്യം? സംഗീതത്തിന്റെ നോളേജ് പോലെ ഇവനില്ല, ഇവന്റെ അടുത്ത് ഞാൻ മത്സരിക്കാൻ പോണത്. എടാ നിനക്ക് നോട്ട് ഉണ്ടാക്കാറിയോടാ? നോട്ട് അടിച്ചാ പോലീസ് പിടിക്കട്ടെ. എടാ മ്യൂസിക്കിന്റെ നോട്ടടാ പൊട്ട. അതെനിക്ക് വിഷയമല്ല, പരിപാടി കഴിഞ്ഞിട്ട് കിട്ടണ നോട്ട് എനിക്ക് വിഷയം. അല്ല നീ പാട്ട് പഠിച്ചു പഠിച്ചെന്ന് പറയണ്ടല്ല, ഈ പാടാൻ ഞാൻ കേട്ടിട്ടില്ലല്ല. നീ കേട്ടിട്ടില്ല, ഇവ കേട്ടിട്ടില്ല. ഞാൻ കേൾപ്പിച്ചു തരാ, പാടിത്തെളിയിക്കടാ. നീ ഒന്ന് ആദ്യം പോയി പാടിത്തെളി, എന്നിട്ട് വന്ന് ചോറക്കും. അച്ഛാ സ്വരമണ്ഡപം റെഡി ആക്കിയ? അത് ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ എടാ ഋഷഭയ്ക്ക് വേണ്ടി, അല്ലല്ല ഋഷഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ശാസ്ത്രീയ സംഗീത ലോകത്തെ പുച്ഛിക്കുന്നവർക്കെതിരായിട്ട് നീ ഞാൻ പാടൂടാ. എടാ കിണിക്കാണ്ട് ഗോതിലോട്ട് ഇറങ്ങണ, ഗോതിലോട്ട് ഇറങ്ങണ, കാണിച്ചു തരാ. നീ ധൈര്യം ഇവിടുന്ന് പാടുക. അയ്യാ അങ്ങനെ കണ്ടോടത്തും കണ്ടോടത്തും റോട്ടിലൊന്നും നിന്നെ മാതിരി പാടാൻ എന്നെ കിട്ടൂല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ടാ പൊട്ട. ഇവനൊന്നും ബേസിക് നോളജ് ഇല്ല കേട്ടോ. കളിക്കണ എടാ ഞാൻ തീയ്യടാ, തീപ്പം തൊടാ, ആളിക്കത്തും ഞാൻ ആളിക്കത്തും. ആ കാണാ. ആ എന്ത് കാണാ? കാണാ. ആ കാണാ. ചെക്ക്. അപ്പൊ ചെക്ക്. എനിക്ക് വൈകിട്ട് നാലരയ്ക്ക് ജിം, അതുവരെ എന്തേലും കണ്ടന്റ് ഓടണ്ടേ, അതിനങ്ങ് പറഞ്ഞതാ. ഇത് ആരായത്? ശോ എന്റെ മോള് വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലോ. ഇനിയിപ്പോ വഴക്കുണ്ടാക്കാമല്ലോ. ഇപ്പോഴാണത് അമ്മ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഉണ്ടോ? സദ്യ മതി, ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം സദ്യയാണ് ഏറ്റവും മികച്ചത്. എന്ത്? ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം സദ്യയാണ് ഏറ്റവും മികച്ചത്. ഇതെന്താ മോനെ പറയുന്നത്? അമ്മ അറിഞ്ഞില്ലേ എന്റെ വള്ളിയേട്ടനും ഇവിടുത്തെ ആകാശില്ലേ, അവരും തമ്മിൽ ഇന്ന് പാട്ട് മത്സരം നടക്കാൻ പോകും. അന്താശരി അല്ല, ശാസ്ത്രീയ സംഗീതവും ന്യൂ ജനറേഷൻ മ്യൂസിക്കും തമ്മിലുള്ള ലയവിന്യാസം. ലയവിന്യാസം? വള്ളിയേട്ടൻ ആകാശിനെ ശാസ്ത്രീയ സംഗീതം കൊണ്ട് പാടി തോൽപ്പിക്കാൻ പോകും. എന്റെ മോൻ ആകാശരിയോ? അതൊന്നും കാണണല്ലോ. നല്ലൊരു സദ്യ ഉണ്ടാക്കിയോ ഇന്നേ, ഇവിടെ സംഗീതം സാന്ദ്രമാ പോവാ. എനിക്ക് ഇപ്പൊ നല്ല നേരെയില്ല സദ്യ ഉണ്ടാക്കാൻ. എനിക്കേ എനിക്കും കൂടെ കാണണം എന്റെ മക്കളുടെ ലയവിന്യാസം. പിന്നെ ഞാൻ ഉച്ചക്ക് എന്താ വായു വിഴുങ്ങും. ഒരു ദിവസം വായു വിഴുങ്ങ. നിങ്ങൾ അലമ്പാക്കണ്ട, നമുക്ക് ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യാം, ബിരിയാണി ഓർഡർ ചെയ്യാം. പറ്റില്ല, ജങ്ക് ഫുഡ് കഴിക്കില്ല, അൺഹെൽത്തി ആണോ എന്റെ ബോഡിയെ ബാധിക്കും. അനുകൂട്ട നീ ഒരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അങ്ങനെയാണ് കുഴിമന്തി മതി. അത് ശരിയാ. കുഴിമന്തി കുഴിമന്തി.